ഹലോ, ഹലോ യെസ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ അല്ലേ? ആ ഓക്കെ, ഞാൻ യൂട്യൂബിൽ നിങ്ങളുടെ നമ്പർ എടുത്ത് അങ്ങനെ വിളിച്ചതാണ്. ആരാണ്? എന്റെ പേര് ലത്തീഷ് എന്നാണ്, അബ്ദുൽ ലത്തീഷ്. സ്ഥലം പട്ടാമ്പി. ആ പറയൂ. ഞാൻ താങ്കളുടെ അഭിപ്രായങ്ങളോടൊക്കെ വിയോജിപ്പുണ്ട്. അപ്പോ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വിളിച്ചത്. പ്രത്യേകിച്ച് ദൈവം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, ദൈവം ഇല്ലാതെ എങ്ങനെ ഇത്രയും സങ്കീർണമായ ഒരു പ്രപഞ്ചം ഉണ്ടായി? ഒരു സൃഷ്ടാവില്ലാതെ ദൈവമില്ലാന്നല്ലല്ലോ ഞാൻ പറയാറ്. ദൈവമില്ലാന്നല്ലേ താങ്കളുടെ വാദം? അല്ല, ഓക്കെ, എന്റെ വാദം ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ആകാനുള്ള ക്വാളിറ്റി അള്ളാഹുവിനില്ല എന്നാണ്. അപ്പൊ പിന്നെ ആരായിരിക്കും അത്? വേറെ ആരായിരിക്കും? ഇപ്പൊ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഡിങ്കനാണെന്നാണ്. എങ്ങനെ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഡിങ്കനാണെന്നാണ്. അത് മനസ്സിലാക്കാനുള്ള കാരണം, അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, അള്ളാവിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് ഡിങ്കൻ. ഡിങ്കൻ എന്നുള്ള ജസ്റ്റ് ഒരു കഥാപാത്രം അല്ലേ, ഒരു ചിത്രകഥ. ഡിങ്കനെ അപമാനിക്കരുത്. നിങ്ങൾക്ക് അള്ളാവിനെ അപമാനിക്കുന്ന പിടിക്കാത്ത പോലെ എനിക്ക് ഡിങ്കനെ അപമാനിച്ചാ പിടിക്കില്ല. അല്ല, ഡിങ്കനെ പ്രപഞ്ചത്തിന്റെ യോഗ്യത എന്താന്നുള്ളതാണ്. നമ്മള് മതനിന്ദ പാടില്ല, ഏ ഡിങ്ക നിന്ദ പാടില്ല. ഡിങ്കൻ എന്നുള്ളത് താങ്കളുടെ ദൈവമാണ്? അതെ അതെ, ഡിങ്കനാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. യെസ്, അതെ. അത് നിങ്ങളൊരു തമാശ രൂപത്തിൽ പറയണതായിരിക്കും, അതിന്റെ എവിഡൻസ് ഞാൻ വളരെ കാര്യമായിട്ട് പറയുന്നല്ലേ. ഏ ഞാൻ വളരെ കാര്യമായിട്ടല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് എന്താ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ? അപ്പൊ ഞങ്ങളിപ്പോ മുസ്ലിമാണ്, അള്ളാഹുവാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളത് മനസ്സിലാക്കേണ്ട സമയം ആയിട്ടില്ല എന്നാണ്. അത് ഡിങ്കനത് സമയമാകുമ്പോ നിങ്ങൾ അറിയിക്കും, അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ മതപരിവർത്തനം അതല്ലെങ്കിൽ ദഅ്‌വ എന്ന് നമ്മൾ നടത്താറില്ല, അത് ഡിങ്കൻ തീരുമാനിക്കും. ഡിങ്കൻ നിങ്ങൾ അറിയിക്കേണ്ട ഘട്ടമാകുമ്പോൾ നിങ്ങൾ അറിയിക്കും. അങ്ങനെയാണ് എന്റെ കാര്യം. മുഹമ്മദ് നബിക്ക് ഖുർആൻ അവതരിപ്പിച്ചു, അവതരിപ്പിക്കപ്പെട്ടു. ഓക്കെ, അവിടെ രണ്ട് സാധ്യതയാണ് ഉള്ളത്. ഒന്ന്, അത് സത്യമായിരിക്കുക, അല്ലെങ്കിൽ നുണയായിരിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, അപ്പോ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു ഖുർആനുമായി വന്ന്, പിന്നെ അപ്പോ സാധാരണഗതിയിൽ ഒരാൾ ഒരു നുണ പറയുന്നത് എന്തിനായിരിക്കും? എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലേ? എന്തെങ്കിലും നുണ പറയുന്നത് എന്തെങ്കിലും ഒരു നേട്ടം വേണം. അപ്പോ അവിടെ രണ്ടു ഓപ്ഷനേ ഉള്ളൂ, ഒന്നുമില്ലെങ്കിൽ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നുണ പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞത് സത്യമാണുള്ള കാരണം, കാരണം അവര് മക്കയിലെ മുശ്രിക്കുകൾ ഇതിൽ നിന്ന് പിന്മാറാമല്ലോ, അവര് ഭയപ്പെട്ടു. അവരുടെ ഈ ബിംബാരാധനയും അവരുടെ പൂർവീകന്മാരുടെ മതം ഇത് പ്രശ്നമാവുന്നുള്ളതിൽ അവർ ഭയപ്പെട്ടു. അപ്പൊ അവരെല്ലാ ഓഫറും കൊടുത്തു, പണം പണം വേണേ പണം തരാന്ന് പറഞ്ഞു, പിന്നെ മറ്റുള്ള എന്തെങ്കിലും സൗകര്യം രാജാവാക്കണേ രാജ. ഈ ഓഫറുകളൊക്കെ ആ സമയത്ത് ഇസ്ലാം വളർന്നിട്ടില്ല. മുഹമ്മദ് നബിക്ക് ഇത്രയും വലിയ അനുയായികളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ തുടക്ക സമയത്ത് തന്നെ അവർ ഓഫർ ചെയ്തിട്ടു. അപ്പൊ അതൊരു നുണ പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്, വേഗം ആ ഓഫർ അല്ലേ സ്വീകരിക്കുക? നമ്മള് ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ആ നേട്ടമാണ് മുഹമ്മദിന് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലല്ലേ അത് നുണയല്ലാതെ ആവുന്നുള്ളൂ. മുഹമ്മദിന്റെ നേട്ടം വേറെ പലതും ആണെന്നുണ്ടെങ്കിലോ ലക്ഷ്യം? അല്ല, ആ സമയത്ത് മുഹമ്മദ് അങ്ങനെ ഒരു നുണ പറയുന്ന ആൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, കാരണം ഇനി ഒരു നുണ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഒരുപാട് കാലം, അത് ഉറപ്പില്ല. ഇത് ഉറപ്പാണ് അവർ ഓഫർ ചെയ്ത കാര്യം. മുഹമ്മദ് നബിക്ക് ഉണ്ടായ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാമേ. ഓക്കെ, ഇപ്പൊ സൂറത്ത് അഹ്സാബ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഓക്കെ, അതിനകത്ത് ചില ആയത്തുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബിക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഖുർആൻ എടുക്കുമ്പോ അതിന് മുമ്പ് ശേഷം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അത് ഒരു പാക്കേജാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ് ആ മാനദണ്ഡം അത് വെച്ചിട്ട് ഒരു നേട്ടത്തിന് വേണ്ടി നുണ പറഞ്ഞാൽ അത് നുണയാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാമെങ്കിൽ അങ്ങനെ ഒരു നേട്ടവും അങ്ങനെ പറഞ്ഞൊരു നുണയും നമ്മൾ കാണിച്ചു തരുന്നേ. അതിനു മുന്നേ ആയാലും ശേഷം ആയാലും നുണ പറയാൻ ഇപ്പൊ കാലവും മറ്റേ ഇത് നോക്കേണ്ടതുണ്ടോ? സൂര്യന്റെ ചലനം ചന്ദ്രൻ നോക്കിയിട്ടല്ലോ നുണ പറയില്ല.
അതല്ലേ ഞാൻ പറഞ്ഞത്, ഈ ഒരു സമയത്ത് ഇവര് ഓഫറുകൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ സമയത്ത് നുണ പറഞ്ഞില്ല എന്നതുകൊണ്ട് അതെങ്ങനെയാ നുണ ഇല്ലാതാവുക? വേറെ സമയത്ത് നുണ പറഞ്ഞതുണ്ടല്ലോ. എന്ത് നുണയാണ്? അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ ഭാര്യ ഹഫ്സ കേട്ടിട്ടുണ്ടാവും. ഹഫ്സ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് അവിടെ തന്റെ സമ്മാനമായിട്ട് ലഭിച്ച മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ പെണ്ണുമായിട്ട് ഒരു ഒരു പൂതി, ഞാൻ ചില വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോ മാരിയത്തുൽ ഖിബ്തിയനെ പൂശാൻ ഒരു മോഹമുദിച്ചു. അപ്പോ മുഹമ്മദ് നബി എന്ത് ചെയ്തു? ഹഫ്സയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹഫ്സ നിന്റെ ബാപ്പ വിളിക്കുന്നുണ്ട്, ചെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെ ഹഫ്സ പോവാണ്. അങ്ങനെ ബാപ്പ വിളിച്ചതല്ലേ, എന്നാ പോയേക്കാന്ന് പറഞ്ഞ് പോയി. ഹഫ്സയ്ക്ക് അറിയുന്നില്ലല്ലോ ഇവിടെ എന്താണ് മുഹമ്മദ് നബി ഉദ്ദേശിക്കണെന്നുള്ളത്. അങ്ങനെ ഹഫ്സ പോയി, തിരിച്ചു വന്നപ്പോ കാണുന്ന കാഴ്ച എന്താണ്, ഹഫ്സ അവിടെ പോയപ്പോ ബാപ്പാനോട് ചോദിക്കുകയാണ്, എന്താ ബാപ്പ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ ബാപ്പ പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. നുണയായോ? നുണയായി. അപ്പൊ ഹഫ്സ തിരിച്ചു വന്നു, എന്തോ പന്തികേട് തോന്നിയിട്ട്. തിരിച്ചു വന്നപ്പോ വീട്ടിൽ എന്താ കാണുന്ന കാഴ്ച, ഈ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ പെണ്ണുമായിട്ട്, കല്യാണം കഴിക്കാത്ത ആ അടിമ പെണ്ണുമായിട്ട് മുഹമ്മദ് നബി അവിടെ ഡിംഗോൾഫി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹഫ്സയ്ക്ക് അത് പിടിച്ചില്ല. അത് പിടിക്കാത്തതിന്റെ കാരണം, ഒന്ന്, കള്ളം പറഞ്ഞ് ഇതേപോലെ ചെയ്തു എന്നുള്ളത്, രണ്ട്, ഹഫ്സയുടെ കട്ടിലിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത്. ഇത് രണ്ടും വന്നപ്പോ ഹഫ്സ അവിടെ കലി തുള്ളി നിൽക്കുകയാണ്, മുഹമ്മദ് അവിടെ വല്ലാതെ ഇളിബ്യനായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഹഫ്സ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് പറയുകയാണ്, സോറി ഹഫ്സ, ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹഫ്സ ശരി എന്ന് പറഞ്ഞു. കാരണം മുഹമ്മദ് നബീനെ കുറെ കാലമായിട്ട് കാണുന്ന ആളുകളല്ലേ ഈ ഹഫ്സയൊക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതരാം, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഹഫ്സ ലാസ്റ്റ് പറഞ്ഞു, എന്നാ ശരി എന്ന് പറഞ്ഞു വിട്ടു, ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബി ഒരു കണ്ടീഷനാ വെച്ചത്, ഞാൻ ആവർത്തിക്കില്ല, പക്ഷെ നീ ഇത് വേറെ ആരോടും പറയരുത് എന്നും പറഞ്ഞു ഹഫ്സയുടെ അടുത്ത്. പക്ഷെ ഹഫ്സ പോയിട്ട് ആയിഷയുടെ അടുത്ത് പറയുന്നു, അതുപോലെ മറ്റു വേറെ ഏതൊക്കെ ഭാര്യമാരുടെ അടുത്ത് പറഞ്ഞു, ആയിഷ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ, ഏതായാലും വേറെ ഭാര്യമാരുടെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ വേറൊരു ദിവസം വീണ്ടും ഇതേപോലെ പണി ഒപ്പിച്ച സമയത്ത് വീണ്ടും കൈയോടെ പിടികൂടുന്നു. അപ്പൊ ഇത് വലിയ ചർച്ചയായി, അവിടെ കലഹമായി. കലഹമായ സമയത്ത് മുഹമ്മദ് നബി അവിടെ ഒരു ആയത്തങ്ങ് അവതരിപ്പിക്കുകയാണ്, ഇനി മേലാൾ ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ ഉടനെ വേറൊരു ആയത്ത് അവിടെ ഇറക്കിയിട്ട് പറയുകയാണ്, എന്ത്, നാം നിനക്ക് അനുവദിച്ചു തന്ന സംഗതിയെ മറ്റുള്ളവരെ പേടിച്ചിട്ട് നീ എന്തിനാണ് നിനക്ക് സ്വയം വിലക്കുന്നത് എന്ന് ചോദിച്ചിട്ടൊരു ആയത്ത് ഖുർആനിലുണ്ട്. അപ്പോ മുഹമ്മദ് നബി എന്താ അവിടെ ചെയ്തത്? മുഹമ്മദ് നബിക്ക് മാരിയത്തുൽ ഖിബ്തിയെ പൂശാതെ നിർത്തിയില്ല. അപ്പൊ അത് ആണ് അവിടുത്തെ നേട്ടം. ആ നേട്ടം അവിടെ നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി കള്ള വചനങ്ങൾ ഇറക്കുകയാണ് ചെയ്യുന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് നേട്ടം? ഈ തരം ലൈംഗിക ആസ്വാദനം, അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കണ്ട ഭാര്യമാരൊക്കെ ഉണ്ടായിട്ട് പിന്നെയും ഈ അടിമപ്പെണ്ണിനെ പോയി പൂശണ്ട എന്ത് കാര്യമുള്ളത്? അപ്പോ അവിടെ സ്വാഭാവികമായിട്ട് ആ നേട്ടം എന്ന് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ്. അത് അവിടെ മേക്കപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം ഞാൻ ഇവിടെ എടുത്തു വെക്കുന്നു. നുണ പറയുന്നു, നുണ പറഞ്ഞു, അതിനുവേണ്ടി ആയത്തിറക്കുന്നു. അങ്ങനെ ചെയ്താൽ അത് കളവാണ്. ഇവിടെ തെളിഞ്ഞില്ലേ? ഇനി എന്താ അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ, ഞാനിവിടെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഞാൻ നിങ്ങൾ പറഞ്ഞ ശൈലി ശ്രദ്ധിക്കായിരുന്നു. ശൈലി എന്ന് പറഞ്ഞാല് നിങ്ങളൊരു തരം ഒരു ഒരു അവഹേളിക്കുന്ന രൂപത്തിൽ, ഇത് അവഹേളനല്ല, ഇത് കിതാബില് ഹദീസിലുള്ള സാധനം അറബിയിൽ മലയാളത്തിൽ പറയുന്നതാണ്. മലയാളത്തിൽ പറഞ്ഞതാണ്, അതെങ്ങനെ അവഹേളനാണ്? അത് അത് ഞാന് കുറച്ചൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എന്നോട് പഠിപ്പിച്ചു തരൂ. ഇത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നെ, ഞാനൊന്ന് പഠിക്കട്ടെ. എനിക്കൊന്ന് പറഞ്ഞു, ഈ കാര്യം ഒന്ന് എനിക്ക് പറഞ്ഞതാ. മുഹമ്മദ് നബി ഈ കഥ നമുക്ക് പറഞ്ഞു തരൂ. ഈ ശൈലി ഒന്ന് പഠിക്കട്ടെ, നിങ്ങളൊന്ന് പഠിപ്പിച്ചതാ. അതിലേക്ക് ഞാൻ വരാം. ഇനി നിങ്ങളിപ്പോ പറഞ്ഞതിൽ തന്നെ രണ്ടാമത്തെ പറഞ്ഞതിനാണ് ഞാൻ പിന്നെ അതിന്റെ കാര്യങ്ങൾ. മുഹമ്മദ് നബി സ്വന്തമായി ആയത്തുകൾ ഉണ്ടാക്കുക എന്നാണ് നിങ്ങളുടെ ഒരു അവകാശവാദം. ഓക്കെ, ഖുർആനിലൊരു ആയത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട് അല്ലേ? എന്ത്,
നിങ്ങൾക്ക് വൈകുന്തം ഫിറലി നിമാനസ്ദല്ല, ഞാൻ ആയത്ത് ഓതുന്നില്ല, നിങ്ങൾക്ക് ഈ ഖുർആനിലെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഖുർആൻ കൊണ്ടുപോവാ, ആയത്ത് കൊണ്ടുപോവാ, സൂറത്ത് കൊണ്ടുപോവാ. ആ വെല്ലുവിളി ഇന്നും ഖുർആനിൽ കിടക്കുകയാണ്. പലവരും അതായത് അറബി ഭാഷയിലെ ഏറ്റവും മാസ്റ്ററി കൈവരിച്ച ആളുകളായിരുന്നു ആ കാലത്ത്. പറഞ്ഞിട്ടുള്ള അല്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഉത്തരം കേട്ടു, കാരണം എങ്ങനെ കേട്ടിട്ട് പോയിക്കോളൂ, എന്തുകൊണ്ട് ഖുർആൻ പോലെ ഒരു സാധനം കൊണ്ടുവരാൻ കഴിയുന്നില്ല, കൊണ്ടുവരാൻ കഴിയില്ല. അമ്മാതിരി തണ്ടിത്തരം ഇന്ന് എഴുതിയാൽ അത് ഒരു തണ്ടിത്തരമാണ് നാട്ടുകാർ പറയും. അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ എന്ത് തരം വെല്ലുവിളി വെക്കണത്? ഈ പറഞ്ഞ അടിമയെ അടിമയെ ബോധിക്കണം, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, ഭാര്യയെ തള്ളണം എന്നൊക്കെ പറയുന്ന സാധനം ഇന്ന് ഒരു കിതാബിൽ എഴുതി അതിന് വെല്ലുവിളിക്കാന്നൊക്കെ പറയുന്നതാണോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ആ പഠിത്തങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വല്ല മദ്രസയിലും പോയി പറയും. ഓക്കെ, അത് വല്ല മദ്രസയിലും പോയി പറയും. സന്ദർഭങ്ങള് ഓരോ എവിടെ വെച്ചിട്ടുണ്ട്? അദ്ദേഹത്തിനെ വെച്ചിടുന്ന എന്താ പണക്കാട് ഞങ്ങളും പറഞ്ഞതിൽ നിന്ന് എന്നെ തോൽപ്പിച്ചതായിട്ടുള്ള ഒരു വാദം പറയും. മദ്രസ ജീവികൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമാവും? ഒരു കാര്യം പറയും, രാഹുൽ ഈശ്വർ എന്നെ തോൽപ്പിച്ച ഒരു നടത്തിയ സർവേ, സർവേന്റെ പേര് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ട് പറഞ്ഞുതരാം. അതിൽ അത്യാവശ്യമായിട്ടുള്ള സർവേ, അതിൽ പറഞ്ഞ 93% മുസ്ലിങ്ങളും പീസ് മോങ്കേഴ്സ് ആണ്, വെറും 7% തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും. ആ ഒരു 7% നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ പൊക്കി അതിങ്ങനെ ഭയങ്കര ഫാബ്രിക്കേറ്റ് ചെയ്ത് ഭയങ്കര പിന്നെ ഇസ്ലാമിനെ താറടിക്കുക, അത് നിങ്ങളെ പോലത്തെ ആളുകൾക്ക് അതൊരു ഹരാണ്. അതുകൊണ്ടാണ് 93% മുസ്ലിം. ഇപ്പൊ ഖുറാനിലെ ശക്തമായ അങ്ങനെ ഒരു വചനം എവിടെ വെച്ചും കലർന്ന ലോകത്തെ മുസ്ലിം തള്ളി പറയുന്നുണ്ടോ? അല്ല, അതൊക്കെ ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? പൊളിറ്റിക്കൽ അത് ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? ഇല്ല, യെസ് ഓർ നോ? ഞാന് ഖുറാന് നിങ്ങൾ ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ തള്ളി പറയും. നിങ്ങൾ ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? ഇല്ല, യെസ് ഓർ നോ? അത് പറഞ്ഞിട്ട് ബാക്കി. അതായത് ചില കാര്യങ്ങളില് നിങ്ങൾ ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? ഇല്ലേ, യെസ് ഓർ നോ? അതിൽ അതിൽ കൂടുതൽ പൊളിറ്റിക്സ്. നിങ്ങൾ ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? യെസ് ഓർ നോ? അല്ല, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഹമാസിനെ തള്ളി പറയുന്നുണ്ടോ? അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ ഹമാസിനെ തള്ളി പറയുമോ? യെസ് ഓർ നോ? അതായത് എല്ലാ നിങ്ങൾ ഹമാസിനെ തള്ളി പറയുമോ? ഇല്ലേ, എന്നോട് ചോദിക്കും, ഞാൻ തള്ളി പറയും. നിങ്ങൾ ഹമാസിനെ തള്ളി പറയുമോ? ഇല്ലേ, എനിക്കത് അറിയുന്നത്. നിങ്ങൾ ഹമാസിനെ തള്ളി പറയുമോ? ഇല്ലേ, നിങ്ങൾ തള്ളുമോ? ഇല്ലേ, RSS നിങ്ങൾ തള്ളുമോ? ഇല്ലേ, RSS ഞാൻ തള്ളും. കാരണം അവിടെ നിങ്ങൾക്ക് യെസ് പറഞ്ഞാൽ പറ്റും. അപ്പൊ ഹമാസിന്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. എന്നിട്ട് അമേരിക്കയിൽ 7% കണക്കെടുത്തോണ്ട് വരും ഈ പരിപ്പൊക്കെ കൈ വെച്ചാൽ മതി കാക്ക. ഓക്കെ, നിങ്ങൾ ഈ പരിപ്പൊക്കെ ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഒരു ശ്വാസത്തിൽ നിങ്ങൾ തീവ്രവാദ വിരുദ്ധനാണെന്ന് പറയും, എന്നിട്ട് മറ്റേ ശ്വാസത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തീവ്രവാദികൾ തള്ളി പറയാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അജണ്ട, അതന്നെ ഞാൻ പറഞ്ഞു. RSS വളരെ മോശം അജണ്ടയാണ്. അതേപോലെ ഒരു അജണ്ട, അതേപോലെ ഒരു അജണ്ട തന്നെയാണ്, അതേപോലെ ഒരു അജണ്ട തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. ഇതന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. അപ്പോ നിങ്ങളൊരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് ഓരോ മുസ്ലിം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. നിങ്ങളും ഒരു ജിഹാദി തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇതന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങളിവിടെ പറ്റേ ഇവിടെ പറയേണ്ടി വരും. നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. RSSനെ തള്ളാൻ കാണിച്ച ആ ആർജവത്തിന്റെ ഒരു 1/10 നിങ്ങൾ കാണിക്കേ ഹമാസിനെ തള്ളി പറയാൻ. എന്താ നിങ്ങൾക്ക് പറ്റാത്ത? അത് ആർജവത്തിന്റെ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് RSSനെ തള്ളാൻ കഴിയുന്നതിന്റെ ആർജവത്തിന്റെ ഒരു 1/10 നിങ്ങൾ കാണിക്കേ ഹമാസിന്റെ പെണ്ണിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇത് വഴുതിയൊന്നുമല്ല പോകുന്നത്. നിങ്ങളൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ രാഹുൽ ഈശ്വറിന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ 7% ഒരു കണക്കെടുത്ത് വെച്ചു. നിങ്ങൾ ആ 7% പെടുന്നു. അത് തന്നെയാണ് ഞാനും അവിടെ പറഞ്ഞത്. അപ്പൊ രാഹുൽ ഈശ്വരെ തോക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി, രാഹുൽ ഈശ്വർ തോറ്റാലും വേണ്ടില്ല. ഞാൻ ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചില്ലേ നിങ്ങൾ ആ 7% പെടുന്നതെന്നുള്ളത്? യു ആർ നോട്ട് എ പീസ് മോങ്കർ, യു ആർ എ ജിഹാദി. ഓക്കെ, ഇത്ര തന്നെയാണ് ഞാനും അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ട്. താങ്കൾ ഇവിടെ പ്രൂവ് ചെയ്യാണ്. ഇതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേ, ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിങ്ങൾ അക്രമത്തെ ഡയറക്ട്ലി പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ ഇൻഡയറക്ട്ലി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുപോലെ ജിഹാദികളെ തള്ളി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ജിഹാദി പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ജിഹാദി പ്രവർത്തനങ്ങൾ
ആര് നടത്തിയാലും അതിനെ നിങ്ങൾക്ക് ഒരു തെറ്റായിട്ട് കാണാൻ പോലും ശ്രമിക്കുന്നില്ല. അതിനെ ആ കാരണം ഈ കാരണം എന്ന് പറഞ്ഞിട്ട് കടന്ന് മെഴുകല നിങ്ങൾ ചെയ്യുന്നത്, ഇതന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. എന്നാൽ നിങ്ങൾ പറയും ഹമാസിനെ നിങ്ങൾ തള്ളി പറയുമോ ഇല്ലേ? നിങ്ങൾ പറയും ഹമാസിനെ നിങ്ങൾ തള്ളി പറയുമോ ഇല്ലേ? ഹമാസിനെ നിങ്ങൾ തള്ളി പറയുമോ ഇല്ലേ? അപ്പൊ അവർക്ക് അതിന് ലക്ഷ്യമുണ്ട്. ഹമാസിനെ നിങ്ങൾ തള്ളി പറയുമോ ഇല്ലേ? ഞാൻ ഒരുപോലെ എനിക്ക് കാണാൻ കഴിയില്ല. ആർ എസ് എസിന് ഒരേ അജണ്ട, നമ്മുടെ വിഷയം ആർ എസ് എസ് ആമാസല്ല, നമ്മളെ വിഷയം മനസ്സിലായല്ലോ. ഇതാണ് മെഴുകിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു ശൈലി, ആ ഹദീസ് അതിന്റെ ആ സന്ദർഭം ഒന്ന് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തന്നെ. മുഹമ്മദ് നബി മാരിയത്തിൽ കിബിതിയ പൂശിയ കഥ ഒന്ന് പറഞ്ഞു തന്നെ. അല്ല അതൊക്കെ അത് പറഞ്ഞു തരുന്നത് ശൈലി പഠിപ്പിക്കും. നിങ്ങളുടെ ശൈലി പ്രശ്നം, നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന്, അത് മോശമാണെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരൂ, കാരണം പഠിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വളരെയധികം മാന്യമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് പഠിപ്പിച്ചു തരൂ, നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരൂന്നെ, ആ ശൈലി ഒന്ന് പഠിപ്പിച്ചു തരൂ. ഞാനിത് അവിടെ വെയിറ്റ് ചെയ്യാണ്. ആ കഥയൊന്ന് എനിക്ക് പച്ച മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തന്നെ. മുഹമ്മദ് നബി പൂശിയ കഥ എനിക്കൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരൂ, മാന്യമായിട്ട് പറഞ്ഞു തരൂ. ഈ പൂശിയ എന്ന് പൂശിക എന്ന് പറയുന്ന സാധനത്തിന് മലയാളത്തിൽ ഒരു മാന്യമായ വാക്ക് നിങ്ങൾ പറഞ്ഞേ. അങ്ങനെ നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഏതായാലും മൊത്തം കഥ പറയാൻ മടിയല്ലേ? നാണല്ലോ. നിങ്ങൾ പറയൂ, മാര്യത്തിൽ കിബിതിയെ ഭാര്യയെ പുറത്ത് പറഞ്ഞു വിട്ടിട്ട് ഹഫ്സയുടെ കട്ടലിലിട്ട് മുഹമ്മദ് നബി പൂശുന്നു, ഇതെങ്ങനെയാ നമ്മള് മലയാളത്തിൽ പറയാം? ഒന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളെന്നാ മലയാളത്തിൽ നിങ്ങളുടെ ശൈലിയിൽ പറഞ്ഞു തരുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ ശൈലി പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനും സമ്മതിച്ചു, വളരെ മോശമാണ്, എനിക്കും അറിയാതെ വേറെ വഴിയില്ലാത്തോണ്ടാ. അപ്പൊ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞാ, ഒന്ന് നല്ല ശൈലിയിൽ ഒന്ന് പറഞ്ഞു തന്നെ. മാര്യത്തിൽ കിബിതിയ എന്ന് പറയുന്ന അടിമയെ പൂശുന്നു മുഹമ്മദ് നബി, അതെങ്ങനെയാ മലയാളത്തിൽ ഒന്ന് വാക്യത്തിൽ പ്രയോഗിച്ചത്? മുഹമ്മദ് നബിക്ക് പോലും നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഒരു മനുഷ്യനെ കൊണ്ട് എഴുതാൻ കഴിയാത്ത രീതിയിലാണ് ഖുർആന്റെ അതിന്റെ. ഇന്നത്തെ മനുഷ്യനെ കൊണ്ട് ഒരു കാരണവശാലും എഴുതാൻ കഴിയില്ല, അത്രയ്ക്ക് വൃത്തികേടാണ് അതിനകത്തുള്ളത്. ഒരു സംശയമല്ല, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, ഒരു സംശയമല്ല. ഭാര്യയൊക്കെ ഇതുപോലെ അടിമയെ പൂശുന്നൊക്കെ ഇന്ന് എഴുതി വെച്ച അവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയ. അപ്പോ നിങ്ങൾ എനിക്ക് ശൈലി പഠിപ്പിച്ചു തരുന്നുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഫോൺ വെക്കാം. നിങ്ങളെ കുറച്ച് നിങ്ങൾ എനിക്ക് ശൈലി പഠിപ്പിച്ചു തരുന്നുണ്ടോ ഇല്ലേ? അല്ല, നിങ്ങളൊരു കുറച്ചൊരു ലോജിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾ പറഞ്ഞു തരും. ഒരു മതം അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ വേണ്ടി നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ വലിയ യമണ്ടൻ വാദം കൊണ്ടുവന്ന് ഞാനിവിടെ പൊളിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ യൂട്യൂബിൽ വരുമ്പോ ഇനി ഒന്നുകൂടി ഒന്ന് കേട്ടോ. അപ്പൊ എനിക്കിത് പറഞ്ഞതാ, ഈ ശൈലി പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞു. എനിക്ക് ശൈലി മാറ്റിയെന്ന് എനിക്ക് പറഞ്ഞതാ. ബില്യൺ കണക്കിന് ഫോളോവേഴ്സിന്റെ ഒരു ബില്യൺ കണക്കിന് ആളുകളോട് കള്ളു പിടിക്കുന്നത് അപ്പോഴാണ് ഒരു മതത്തിന്റെ കഥ. ഒന്ന് ഒന്ന് വേറെ പണിയൊന്നുമില്ല കാക്ക. കള്ളു കുടിക്കുന്നത് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കുടിക്കുന്നതുകൊണ്ട് കള്ളു ശരിയാവും. അത് നമ്പർ പറഞ്ഞിട്ടൊന്നും നിങ്ങൾ പറയാൻ നിൽക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമാണ് ഇവിടുത്തെ തോൽവി. കാരണം എന്താണ്, 25% താഴെ ആളുകൾ മാത്രമേ ഇസ്ലാം ഫോളോ ചെയ്യുന്നുള്ളൂ. 75% ആളുകളും ഈ ഇസ്ലാം എടുക്കാത്ത ആളുകളാണ്. അപ്പൊ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇസ്ലാം തോറ്റില്ലേ അവിടെ തന്നെ? ഈ 1400 വർഷമായിട്ട് വളരുന്നില്ല, ഇനിയാണോ വളരുന്നത്? ഇനി എന്നാവുന്ന കാര്യം ഈ പറയുന്നത്? ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അല്ല, ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ്, പെറ്റ് കൂട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം, കണക്കുകൾ എടുത്ത് നോക്ക്. പെറ്റ് കൂട്ടാണ് ചെയ്യുന്നത്. പെറ്റ് കൂട്ടുന്ന മതമാണ്, പെറ്റ് പെരുകുന്ന മതമാണ് ഇസ്ലാം, അല്ലാതെ വളരുന്ന മതമൊന്നുമല്ല. എന്റെ ഇഷ്ടമല്ല, നിങ്ങൾ ഈ എടുക്ക് പേപ്പർ എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങൾ അത് ഫാക്റ്റ് അല്ല, നിങ്ങൾ ഫാക്റ്റ് അല്ല പറയുന്നത്, നിങ്ങൾ തെറ്റാണ് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് റിലീജിയൻ ആണ് ഇസ്ലാം. നിങ്ങൾ എടുത്ത് നോക്ക് ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ് നോക്ക്. ഇസ്ലാമിലെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ് നിങ്ങൾ പറയും? ഇസ്ലാമിലെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്? അതെ, അതെനിക്കറിയാം. അതെ അതെ, അതെനിക്കറിയാം. പറയും, ഇസ്ലാമിലെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്? ഇസ്ലാമിലെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ്? രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഒരു പോയിന്റ് നിങ്ങൾ പറ, എന്നാല് നിങ്ങൾ എന്തോ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ഞാനൊരു കാര്യം ചോദിക്കും. രാഹുൽ ഈശ്വർ പറഞ്ഞു എല്ലാ മതത്തിലും നന്മയുണ്ട്, എല്ലാ മതത്തിലും തിന്മയുണ്ട്, ഇസ്ലാമിലും നന്മയുണ്ട്, ഇസ്ലാമിലും തിന്മയുണ്ട് എന്ന് പറയുന്നു രാഹുൽ ഈശ്വർ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഐറ്റമിന്റെ മുമ്പിലോ
നിങ്ങളിത് പറയൂ ആദ്യം, എന്നിട്ട് നമുക്ക് ഐറ്റങ്ങളുടെ കാര്യം പറയാം. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദമാണ്, രാഹുൽ ഈശ്വർ പറഞ്ഞത് എല്ലാ മതത്തിലും നന്മയും തിന്മയുണ്ട്, ഇസ്ലാമിലും നന്മയും തിന്മയുണ്ട്. നിങ്ങൾ അത് സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? ഇസ്ലാമിലും നന്മ മാത്രമേ ഉള്ളൂ. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇസ്ലാമിലെ തിന്മയുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. മറ്റുള്ള മതങ്ങളിലും നന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ പോയി കാണു. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കേട്ടിട്ട് ഈ ഹോ ആരിഫ് തോട്ടെ എന്ന് പറഞ്ഞ് നടക്കുക, അത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മലക്കുകളുടെ സഹായം ഉള്ളപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അത് പോട്ടെ, നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയും. നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയും. അത് ശരി. അപ്പൊ രാഹുൽ ഈശ്വർ മതവണ്ടി തന്നെ. മതങ്ങളിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇസ്ലാം മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഹിന്ദു മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പൊ ഹിന്ദു മതത്തിലെ നന്മയാണ് ഗാന്ധിജി, അതിലെ തിന്മയാണ് ഗോഡ്സെ. അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ നന്മയാണ് മൗലാന അബുൽ കലാം ആസാദ്, തിന്മയാണ് ഒസാമ ബിൻ ലാദൻ. അല്ലെങ്കിൽ ഇതേപോലെ ക്രിസ്ത്യൻ മതത്തിലും ഉള്ളത്. അപ്പോ പല ഇവിടെ രണ്ട് കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് മതങ്ങളിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. അപ്പൊ ചോദ്യം നമ്പർ വൺ, ഇസ്ലാമിലും അങ്ങനെ തന്നെയാണോ? ഇസ്ലാമിൽ തിന്മയുണ്ട് എന്ന് വിശ്വാസികൾ സമ്മതിക്കോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ലെന്നായിപ്പോ ഒരു പോയിന്റിലും രാഹുൽ ഈശ്വർ പൊട്ടത്തരം തിരുത്തിയില്ല. രാഹുൽ ഈശ്വർ അവിടെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ജിഹാദ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് രാഹുൽ ഈശ്വർ എ ബി സി ഡി തിരിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾക്കും ഹമാസിനെ തള്ളി പറയാൻ കഴിയാത്തത് നിങ്ങൾക്കും ജിഹാദ് എന്താണെന്ന് അറിയില്ല. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളും ഒരു ജിഹാദിയാണെന്ന്. രാഹുൽ ഈശ്വറും ഒരു ജിഹാദി തന്നെയാണെന്നേ. അങ്ങനെ നോക്കുമ്പോ എന്താ സംശയമുള്ളത്? അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾ ഏതെങ്കിലും മൂലയിൽ കയറി നിന്നിട്ട് ധൈര്യം കണ്ടിയൊന്ന് അള്ളാഹു അക്ബർ എന്ന് വിളിക്കും, നാട്ടുകാർ കടന്ന് ഓടുന്നതാണ്. ജിഹാദ് എന്ന് പറഞ്ഞ സുഹൃത്തെ പിന്നെ എവിടെയും മുസ്ലിം മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലണം, എല്ലാവരും കൊന്നു വധിക്കണം എന്നുള്ളതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. എഴുതി വെച്ചിട്ടുണ്ട് ജിഹാദ്, അല്ലാണ്ട് പ്രതിരോധമല്ല. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നവരും ജിഹാദ് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് കിതാബിലെ ഓതിയായി പറയുന്നത്? നിങ്ങൾ ഏത് ഖുർആൻ ഓതിയായി പറയുന്നത്? നിങ്ങൾ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടില്ല, അതന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. ലോകം മുഴുവൻ മതം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരെ ജിഹാദ് ചെയ്യൂ എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് രാഹുൽ ഈശ്വറിനെ അറിയില്ല. രാഹുൽ ഈശ്വർ മദ്രസയിൽ പോയിട്ടില്ല, നിങ്ങൾ മദ്രസയിൽ പോയിട്ടുള്ള ആളാണ്. എന്നിട്ട് ഈ മണ്ടത്തരം പറഞ്ഞ എങ്ങനെ ശരിയാവുക? നിങ്ങൾ അള്ളാഹുവിനേക്കാൾ വലിയ അള്ളാഹു ആവാനാണ് നോക്കണത്? ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. അത് കഴിഞ്ഞിട്ടുള്ള അതിനേക്കാളും വലിയ ജിഹാദ് വേറെ ഉണ്ട്. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നതാണ് പ്രതിരോധമാണ്. എന്താണെങ്കിലും അത് ജിഹാദ് പ്രശ്നം തന്നെയാണ്. ഒന്നാമതാണ് രണ്ടാമതാണ് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളത് വായിച്ചിട്ടില്ല, അതാണ് കുഴപ്പം. ലോകം മുഴുവൻ ദീൻ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നവരെ ജിഹാദ് ചെയ്യണം, ഇസ്ലാമിലെ അധ്യാപനമാണത്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലേ? ജോസഫ്മാരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടിമാറ്റി ജിഹാദാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? അത് പറയാൻ സൗകര്യമില്ല, പോയി കാണ്. നിങ്ങളിപ്പോ ഇതൊക്കെ വന്ന് തിരുത്താൻ വേണ്ടി നോക്കുമ്പോ രാഹുൽ ഈശ്വർ ജയിച്ചതിനൊക്കെ പറയുമ്പോ ആദ്യം അത് പോയി അന്വേഷിക്കണ്ടേ? എന്നിട്ടല്ലേ ഇതൊക്കെ പറയല്ലേ? അത് ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോ ഒക്കെ അവിടെ കാണാം, സമാധാനമായിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാദമൊന്നും ഇനി വിലപ്പോവില്ല. അതൊക്കെ വല്ല മദ്രസയിൽ ചെലവാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നടക്കട്ടെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.